42 വർഷമായി ഇപ്പോ ഓട്ടോ ഓടുന്നു. എന്റെ 22 വയസ്സിൽ തുടങ്ങിയത്, ഇപ്പൊ 66 വയസ്സ്. ഓ 1956 പിള്ളേരൊക്കെ? രണ്ട് പെൺപിള്ളേർ. എല്ലാരും കല്യാണം കഴിഞ്ഞു? വീട് തിരക്കി കൊടുത്ത് രണ്ടെണ്ണം തന്നെ ആയി. ഓ, നിങ്ങൾ ഒറ്റക്ക? ഞാൻ വൈഫ് മാത്രം, തനിയെ വാടകയിലാണ്. പിള്ളേരെ കൂടെ ഒന്നും പോകുന്നില്ലേ? അവിടെ അവരെ കൂടെ ഒന്ന് താമസിക്കാൻ പറയണം. ആരെ ആശ്രയിക്കാതെ ജീവിക്കണം, ആരോഗ്യത്തോടെ ജീവിക്കണം. നിങ്ങളിപ്പോ പാർട്ടി രാഷ്ട്രീയമൊക്കെ ഉണ്ടാ? കൊടികള് 3 കോടി അറിയാം അല്ലേ? എന്റെ മൂത്ത ചേട്ടൻ കോളേജ് ലെക്ചറാണ് അല്ലേ? റിട്ടയർഡായി, രണ്ട് പിള്ളേര്. 48 വർഷം നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാരെയും പഠിപ്പിച്ച് വലുതാക്കി വന്നതല്ലേ? ഓട്ടോ കൊണ്ട് മാത്രം, ഓട്ടോയുടെ വരുമാനം കൊണ്ട് മാത്രം? അല്ലല്ല, ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുട്ടികളെ. അല്ല, അവരെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കി ഒറ്റ ഓട്ടോയുടെ വരുമാനത്തിൽ നല്ല ഇതൊക്കെ ചെയ്തത്. അതൊന്നും കുഴപ്പമില്ല, പിള്ളേരെല്ലാം 10 ദിവസം 15 ദിവസം വരും, നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് കാര്യങ്ങൾ ചെയ്യണല്ലേ? പിന്നെ എനിക്കൊരു 2600 രൂപ പെൻഷൻ. ഓ, ഈ മോട്ടാർ തൊഴിലാളി ക്ഷേമ ബോർഡിൽ ഞാൻ ചേർന്ന് അന്നേ ചേർന്നു. അത് 60 വയസ്സായപ്പോ പെൻഷനായി. ഓ, അപ്പൊ മാസം തോറും അതൊരു പൈസ കിട്ടും. എല്ലാരും അത് ഇപ്പഴത്തെ ചെറുപ്പക്കാരൊക്കെ ചേരേണ്ടതാണല്ലേ? ഓ, ഇതിനാരും ചേർന്നവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. നമ്മള് അന്ന് കറക്റ്റ് അടച്ചു 10-15 വർഷം ഞാൻ അടച്ചത് കൊണ്ട് എനിക്ക് 60 വയസ്സായപ്പോ പെൻഷൻ കിട്ടി. അതൊരു വലിയ ആശല്ലേ. 2-ാം തീയതി 3-ാം തീയതി ആവുമ്പോ അവര് സർക്കാരിൽ നിന്ന് കാശ് കിട്ടുന്നത്, നമ്മളെ അക്കൗണ്ടിൽ വരണത് വലിയ കാര്യമാണ്. നമുക്കെല്ലാം അത് വലിയ ഇതാണ്. 2600 രൂപ എന്ന് പറഞ്ഞാൽ 1000 രൂപ കുടിയാവും. ഞാൻ, എനിക്ക് വൈഫ് ഒരു ഷുഗർ, കൊളസ്ട്രോള്, ബിപി, ഇതെല്ലാം 1000-1100 രൂപ ആവും. നമുക്കൊരു ഓട്ടോ കൊണ്ട് തന്നെ ഇത്രയും പേര് സംരക്ഷിച്ചുകൊണ്ട് പോയി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ചെലവും ചുരുക്കലും ആവശ്യത്തിൽ കൂടുതൽ ആവശ്യമില്ലാതെ അനാവശ്യ ചെലവൊന്നുമില്ല. ഞാൻ വെള്ളം അടിക്കില്ല, സുഖത്തും അടിക്കില്ല, ഒന്നുമില്ല. 42 വർഷം ഇതും കൊണ്ട് ഓടിക്കുക എന്ന് പറയുമ്പോ വേറെ കൂടുതൽ ഇപ്പൊ ആരും നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. പിന്നെ വേറെ ഒരു കുഴപ്പമില്ല, കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. നല്ല മനസ്സുള്ളവർക്ക് സമാധാനം, നല്ല മനസ്സുള്ളവർക്ക് സമാധാനം, അത്രേ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യാന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അത്രയാണ്. ശരി, എന്താ പേര് നിങ്ങളുടെ? എന്റെ പേര് ജയകുമാർ. ജയകുമാർ, ഇവിടെ എവിടെ സ്ഥലം? എനിക്ക് വീട് വന്ന് വട്ടിയൂർക്കാവാണ്, സ്റ്റാൻഡ് വന്ന് ആര്യനിവാസം.